ചൈന വ്യാജ ഉൽപ്പന്നങ്ങളുടെ ആഗോള ആസ്ഥാനമാണ് അവിടെ ഞണ്ട് കൊഞ്ച് മുട്ട പ്ലാസ്റ്റിക് അരി പാൽ മദ്യം ഇറച്ചി കാബേജ് തുടങ്ങിയവ കൃത്രിമമായി ഉണ്ടാക്കുന്നു എന്ന് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഇത്രയധികം ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിൽ ചിലതെങ്കിലും സത്യമായിരിക്കും ഏറ്റവും പ്രധാനം പറ്റിയാണ് ലോകവ്യാപകമായി പരാതി ഉയർന്നിരിക്കുന്നത് ചൈനയിൽ നിന്നും കയറ്റി അയക്കുന്ന ഞണ്ടുകൾ ലോകപ്രിയം ആർജിച്ചിരിക്കുന്നു അവ വളരെ വലിപ്പമുള്ളതും സ്വാദിഷ്ടവുമാണ് ഇതെങ്ങനെ സംഭവിക്കുന്നു നദിയിൽ നിന്നും പിടിക്കുന്ന ഞണ്ടിൽ അതിൻ്റെ കുഞ്ഞുങ്ങളിൽ കൃത്രിമമായി രാസവസ്തുക്കൾ കുത്തിവെക്കുകയാണ് അവ വലിപ്പം വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഹോർമോണുകൾ കുത്തിവെക്കുന്നത് പിന്നീട് നിരവധി രാസവസ്തുക്കൾ പ്രയോഗിച്ചാണ് അവ ഏറ്റവും സ്വാദുള്ളതാക്കി തീർക്കുന്നത് മറ്റൊന്ന് കോഴിമുട്ടയാണ് ചൈനയിൽ കൃത്രിമമായി മുട്ട നിർമ്മിക്കുന്നുണ്ടെന്ന് വളരെ കാലം മുമ്പ് തന്നെ വാർത്തകൾ വന്നിരുന്നു എന്നാൽ അതിൻ്റെ നിർമ്മാണ ചെലവും കൂലിയും നമ്മുടെ നാട്ടിലെ രീതിയിൽ കണക്കാക്കി സ്കൂളുകളിലെ പഠന മാതൃകയ്ക്ക് ഉഴണ്ടി ഉണ്ടാക്കിയതായിരിക്കാം എന്ന നിഗമനത്തിൽ എത്തുകയായിരുന്നു നാം എന്നാൽ ഇപ്പോൾ അതിനുപയോഗിക്കുന്ന രാസവസ്തുക്കളുടെ പേരുകൾ സഹിതം വീഡിയോകൾ പുറത്തു വരുന്നു ഇനി ഇത് മാത്രമല്ല അവർ പല വസ്തുക്കളും കൃത്രിമമായി നിർമ്മിക്കുന്നു എന്ന് ലോകമാകെ വിശ്വസിക്കുന്നുണ്ട് അതിൽ കാബേജ് വരെ ഉൾപ്പെട്ടിരിക്കുന്നു ഇനി മറ്റൊന്ന് കൊഞ്ചാണ് വിദേശത്തേക്ക് ധാരാളമായി കയറ്റി അയക്കുന്ന യൂറോപ്പിലും മറ്റും ആളുകൾ ധാരാളമായി ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കൊഞ്ച് ചൈനയിൽ ധാരാളം കൊഞ്ച് വളർത്തൽ കേന്ദ്രങ്ങളുണ്ട് ജലാറ്റിൻ തുടങ്ങിയ രാസപദാർത്ഥങ്ങൾ കുത്തിവെച്ച് വലിപ്പവും നിറവും ഉണ്ടാക്കുകയാണ് അവരുടെ രീതി കേടാകാതിരിക്കാനും സ്വാദ് തോന്നാനും പിന്നെയും അനേകം കെമിക്കലുകൾ ഇത് മനുഷ്യ ശരീരത്തിൽ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ അവരെ ഒരു നിമിഷം മൂലം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നില്ല മറ്റൊന്ന് കൃത്രിമ പാലാണ് വളർത്തൽ ഇല്ലാതെ പാൽ ഉൽപ്പാദിപ്പിക്കാമെന്ന് കണ്ടുപിടിച്ചവരാണ് ചൈനക്കാർ കൃത്രിമ പാൽ നിർമ്മിക്കുന്ന അനേകം കമ്പനികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പാലിനോടൊപ്പം രാസപദാർത്ഥങ്ങൾ കലർത്തിയും അളവ് വർദ്ധിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ ചുവട് പിടിച്ച് തമിഴ്നാട്ടിൽ നിന്നും കൃത്രിമ പാൽ നിർമ്മിച്ച് കേരളത്തിലേക്ക് അയക്കുന്നതായി വാർത്തകൾ വന്നിരുന്നു ഇനി ഇറച്ചി വ്യാജ ഇറച്ചിയാണ് ചൈനയുടെ മറ്റൊരു ഉൽപ്പന്നം ചിക്കൻ മട്ടൺ ബീഫ് എന്നിവ കയറ്റി അയക്കുമ്പോൾ വലിയ കൃത്രിമമാണ് നടക്കുന്നത് എലിയുടെയും പട്ടയുടെയും ഇറച്ചി മട്ടണും ബീഫും ആക്കി മാറ്റാനുള്ള വിദ്യ ചൈനക്കാർക്കറിയാം എല്ലാറ്റിലും കെമിക്കലുകളുടെ കളിയാണ് ഇറച്ചി ഫ്രഷായി തോന്നുന്നതിന് അതേപോലെ തന്നെ തൂക്കം വർദ്ധിപ്പിക്കുന്നതിന് ഇവർ വ്യാപകമായി കെമിക്കലുകൾ ഉപയോഗിക്കുന്നു ഇവ ഇറച്ചിയിൽ നേരിട്ട് കുത്തിവെക്കുകയാണ് ചെയ്യുന്നത് എന്ത് കൃത്രിമങ്ങൾക്കും ചൈനക്കാരെ കഴിഞ്ഞേയുള്ളൂ ഇനി ഇതാ വ്യാജ എണ്ണ വലിയ റെസ്റ്റോറൻറ്റുകളിൽ ഉപയോഗിച്ച എണ്ണ ഒഴുക്കിക്കളയുന്നത് ഓടകളിൽ നിന്നും ശേഖരിച്ച് അതിൽ നിന്നും എണ്ണ വേർതിരിച്ചെടുക്കുന്നു ഈ വിദ്യ അവിടെ സജീവമായി നിലനിൽക്കുന്ന ഒന്നാണ് ഇത് മനസ്സിലാക്കിയാണ് കേരളത്തിലും തട്ടുകടകളിലെ വറുത്തതും പൊരിച്ചതുമായ എണ്ണ ശേഖരിച്ച് അരിച്ച് വിളക്കെണ്ണയായി വിതരണം ചെയ്തു വരുന്നത് മറ്റൊന്ന് വാൽനട്ടാണ് ഇത് വളരെ ഗുണങ്ങളുള്ള ഒരു കായയാണ് എന്നാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഉപയോഗപ്രദമായ ഭാഗം നീക്കം ചെയ്തിട്ട് കടലാസും സിമൻറ്റും വെച്ച ശേഷം ഭദ്രമായി അടച്ച് വിൽപ്പന നടത്തണം മറ്റൊന്ന് വ്യാജ വിദേശ മദ്യമാണ് എല്ലാത്തരം മുന്തിയ വിദേശ മദ്യങ്ങളുടെയും വ്യാജൻ ചൈനയിൽ വ്യാപകമായി നിർമ്മിക്കുന്നുണ്ട് ഇത് ഗവൺമെൻറ് അറിവോടെയാണ് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന കാര്യം ഓരോ മണിക്കൂറിലും ലക്ഷക്കണക്കിന് വ്യാജ മദ്യ കുപ്പികൾ അവിടെ നിർമ്മിക്കുകയാണ് ഇത് അന്യ രാജ്യങ്ങളിലേക്കാണ് അയക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെ ഓർത്തെങ്കിലും ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിക്കുവാൻ പ്രേരിപ്പിക്കുന്നതിന് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യേണ്ടതാണ് നമ്മുടെ ആരോഗ്യം നമ്മുടെ സമ്പത്താണ്